ఈ പൗരത്വ ഭേദഗതിയെ പിൻവലിച്ചാലേ ഈ പ്രക്ഷോഭം അടങ്ങൂ. രാജ്യത്താകെ പ്രക്ഷോഭമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നഗരത്തിലെ പ്രക്ഷോഭത്തിന് നേതൃത്വം. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നത് ഈ അമിത്ഷയും അതുപോലെ RSS-ഉം അല്ല. ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതുവരെ ഇന്ത്യ നാട്ടിൽ തന്നെ ജീവിക്കുമെന്ന് ഒക്കെ പ്രഖ്യാപിക്കാൻ CPIM ഇന്ത്യ നാട്ടിൽ പ്രഖ്യാപിച്ച അതേ രീതിയിൽ ഈ പ്രദേശത്ത് BJP ഭരിക്കുന്ന ഈ ഭരണകക്ഷി ഇവിടെ തടതിരിഞ്ഞ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളത് ഞങ്ങളുടെ നയമാണ്. അമിത്ഷായുടെ നരേന്ദ്രമോദിയുടെയും ശ്രമമാണ് ഈ പൗരത്വ ബില്ല്. ഈ പൗരത്വ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാലക്കാട് നഗരസഭാ കൗൺസിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ചർച്ച ചെയ്യാതെ ഇത് തള്ളിക്കളയാൻ ശ്രമിച്ചതിനെതിരായിട്ട് അതിശക്തമായ രീതിയിൽ UDF പ്രതികരിക്കുകയുണ്ടായി. UDF കൗൺസിലർമാരെ തെരുവിൽ എന്നുള്ളതാണ് BJP ആളുകൾ പറയുന്നത്. ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ, മരിക്കേണ്ടി വന്നാലും ഈ നിലപാടിൽ നിന്നും UDF പുറകോട്ട് പോകുന്നത് പറയാനുള്ളത്. ഈ പൗരത്വ ഭേദഗതിക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പ്രമേയം പാലക്കാട് നഗരസഭാ കൗൺസിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത് പാസാക്കുന്നത് വരെ പാലക്കാട് നഗരസഭാ കൗൺസിലിന്റെ യോഗ നടപടികളുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ള തന്നെയാണ് UDF തീരുമാനം. ഇന്നൊരു പ്രമേയം കൊണ്ടുവരിക എന്നുള്ളത് തീർത്ത് അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് പാലക്കാട് നഗരത്തിന്റെ വികസന പ്രശ്നങ്ങൾക്കായിട്ടുള്ള അമൃത പദ്ധതി ഉൾപ്പെട്ട നിരവധി അജണ്ടകളുള്ള സമയത്താണ് അതിനെ തടസ്സപ്പെടുത്താനായിട്ട് യാതൊരുവിധ നിയമപ്രാബല്യവും ഇല്ലാത്ത UDF UDF ഭാഗത്തുണ്ടായി. RSS പറയും പോലെ